നമസ്കാരം. ചെസ് എന്ന് പറഞ്ഞാൽ ഞാനാണെന്ന മനോഭാവമായിരുന്നു നോർവേയുടെ ഇതിഹാസ താരമായ ലോക ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസൺ. എനിക്ക് പറ്റിയ എതിരാളിയില്ല, അതുകൊണ്ട് ചെസ് മടുത്തു എന്ന് പറഞ്ഞ ആളായിരുന്നു മാഗ്നസ്. എന്നാൽ മാഗ്നസിന്റെ ആ മനോഭാവം മാറ്റിയെടുത്തത് ഒരു ഇന്ത്യൻ ബാലനാണ്. കാൾസണിനെതിരെ 3 വിജയങ്ങൾ നേടിയെടുത്ത് നമ്മളെയൊക്കെ ഞെട്ടിച്ചപ്പോൾ ആ ബാലന്റെ പ്രായം 16 വയസ്സ്. ലോക ചെസ് ചാമ്പ്യനെ അടുപ്പിച്ച് 3 മത്സരങ്ങളിൽ തോൽപ്പിക്കുന്ന ആളായി ആ ബാലൻ മാറി. ഒരുപക്ഷെ അതും ചരിത്രമാണ്. 2016 10 വയസ്സും 10 മാസവും പ്രായമുള്ളപ്പോഴാണ് പ്രജ്ഞാനന്ദ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്റർനാഷണൽ മാസ്റ്ററായി മാറിയത്. 2013 ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പ് അണ്ടർ 8 വിഭാഗത്തിൽ കിരീടം നേടിയ പ്രജ്ഞാനന്ദ 7-ാമത്തെ വയസ്സിൽ ഫിഡെ മാസ്റ്റർ പദവി നേടി. 2017 നവംബറിൽ നടന്ന ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിലൂടെ താരം ഗ്രാൻഡ് മാസ്റ്റർ പദവിയും നേടിയെടുത്തു. ഇപ്പോഴിതാ ചതുരംഗ കളത്തിൽ ആധിപത്യം തുടരാൻ ചെസ് ലോകകപ്പിൽ ആ ഇന്ത്യൻ ബാലൻ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. ലോക ചെസ് ചാമ്പ്യൻ മാഗ്നസ് കാൾസനാണ് കലാശപ്പോലെ എതിരാളി എന്നതാണ് കൗതുകം നിറച്ച് ചർച്ചകൾ സജീവമാകുന്ന മറ്റൊരു കാര്യം. ഇന്ത്യയുടെ ഇതിഹാസ താരം വിശ്വനാഥൻ ആനന്ദിനു ശേഷം ചെസ് ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ. ലോകകപ്പിനിടെയാണ് പ്രജ്ഞാനന്ദയ്ക്ക് 18 വയസ്സ് തികഞ്ഞതുപോലും. 2018 ജൂലൈയിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുമ്പോൾ 12 വയസ്സായിരുന്നു പ്രജ്ഞാനന്ദയുടെ പ്രായം. വർഷങ്ങളായി ക്രിക്കറ്റാണ് ഇന്ത്യൻ കായിക രംഗത്ത് ആധിപത്യം പുലർത്തുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ 10 വർഷത്തോളമായി മറ്റ് കായിക ഇനങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട്. എല്ലാത്തരം കായിക ഇനങ്ങൾക്കും രാജ്യം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവർക്ക് അർഹമായ ആദരവും ക്രെഡിറ്റും ലഭിച്ചു തുടങ്ങുന്നുണ്ട്. ഒളിമ്പിക്സ് ഉൾപ്പെടെ നിരവധി ടൂർണമെന്റുകളിൽ ഇന്ത്യൻ അത്ലറ്റുകളും കായിക താരങ്ങളും നമുക്ക് അഭിമാനമായിട്ടുണ്ട്. ബാഡ്മിന്റൺ, ഹോക്കി തുടങ്ങിയ കായിക വിനോദങ്ങൾക്കൊപ്പം മറ്റു കായിക വിനോദങ്ങൾക്കും അംഗീകാരം ലഭിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ ചെസ്സും. ക്രിക്കറ്റിനെ വെല്ലുന്ന ആവേശം നിറച്ച് അണയാത്ത പോരാട്ട വീര്യവുമായി പ്രജ്ഞാനന്ദ കളം നിറയുമ്പോൾ പ്രാർത്ഥനകളുമായി നമുക്കും ഒത്തുചേരാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.